എല്ലാവർക്കും മൈലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പുറത്തും ഷോപ്പിംഗ് മാളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കഴിക്കാൻ വളരെയധികം ഇഷ്ടമുള്ളൊരു വിഭവമാണ് മസാല സ്വീറ്റ് കോൺ. ഇത് നമുക്ക് അതേ ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലിത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മസാല കോൺ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു കോൺ ഇവിടെ എടുത്ത് വെച്ചിരിക്കണേ. സ്വീറ്റ് കോണാണിത്. ഇത് നമുക്ക് വേവിച്ചിട്ട് വേണമെങ്കിൽ അത് അടർത്തി എടുത്താൽ മതി, അല്ലെങ്കിൽ അടർത്തി എടുത്തിട്ട് വേവിച്ചാലും മതി. ഞാനിപ്പോൾ ഇത് അടർത്തി എടുക്കുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോൾ വേവിക്കാതാണ് ഇത് അടർത്തി എടുക്കുന്നത്. ഇത് മുഴുവൻ അടർത്തി എടുത്തിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ അടർത്തി എടുത്താൽ ഈ ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ അടർത്തി കിട്ടും. അപ്പോൾ അത് മുഴുവനും അടർത്തി എടുത്തുക്കണേ. ഇത് ഏകദേശം 1.5 കപ്പ് ഉണ്ട് അടർത്തി എടുത്തിട്ട് അളവ്. ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാനുള്ള പാകത്തിലുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അടർത്തി വെച്ച കോൺ ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിൽ വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. ഇനി ഈ ചൂടോടുകൂടെ തന്നെ ഒരു ബൗളിയിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ബട്ടർ ഇട്ടുകൊടുക്കാം. നമ്മൾ പുറത്ത് വെച്ചിട്ട് സോഫ്റ്റായ ബട്ടർ വേണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേപോലെ ഇട്ടുകൊടുക്കരുത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടില്ല. ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബട്ടറൊക്കെ മെൽറ്റായി കോണിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മസാല സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അത്ര പണി തന്നെ ഉള്ളൂ. അതൊന്ന് വേവിച്ചെടുക്കുന്ന സമയം മാത്രം മതി, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ആക്കുമ്പോൾ അത് കുറച്ചൊന്ന് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് കുറച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നമ്മൾ പുറത്തൊന്നും കഴിക്കണം, അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.